നമസ്കാരം. ക്രൈസി വിങ്കോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു ഫ്രഷ് ആൻഡ് നാച്ചുറൽ ഹോം മെയ്ഡ് പിജൻ ഗ്രിഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി ഗ്രിഡ് എന്താണെന്നും അതിൻ്റെ അതിനകത്തുള്ള ഓരോ ഘടകങ്ങളും നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ വളരെ ഡിഫറൻ്റായിട്ട് നമ്മളൊരു ഗ്രിഡ് ചെയ്യുന്നതിനെ പറ്റി, എന്ന് വെച്ചാൽ വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രിഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തൊട്ടടുത്ത് തന്നെ നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങളെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഗ്രിഡ് എന്ന് നോക്കാം. എന്താണ് ഗ്രിഡ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ധാരാളം വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും അതേപോലെ മിനറൽസും ഒക്കെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിനകത്ത് മിനറൽസിലുണ്ടാകുന്ന പോരായ്മകൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഗ്രിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഗ്രിഡ് ഉപയോഗിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ദഹന പ്രക്രിയ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡ് ഉപയോഗിക്കുന്നത്. ഒറ്റ വാക്കിലതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ദഹന പ്രക്രിയ പ്രോപ്പറാക്കാൻ വേണ്ടി ധാരാളം സാധനങ്ങൾ നമ്മൾ ഗ്രിഡിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? റെഡ് സ്റ്റോൺ ഉണ്ട്, അതായത് കട്ടപ്പൊടിയുണ്ട്, ചാർക്കോളുണ്ട്, കരി, ചാരം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാൽഷ്യം ഉപയോഗിക്കുന്നുണ്ട്, സാൾട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെ ഒക്കെ പീസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഓരോന്നോരോ വ്യത്യസ്തമായി മൊത്തത്തിൽ ഇത് ദഹന പ്രക്രിയ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓരോന്നിനും വ്യത്യസ്തമായ ഓരോ കാര്യങ്ങൾ അത് ഓരോ ഘടകങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റെഡ് സ്റ്റോൺ എന്താണ് ചെയ്യുന്നത്, റെഡ് സ്റ്റോൺ എന്താണ് ചെയ്യുന്നത്, കട്ടപ്പൊടി എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഡൈജസ്റ്റീവ് പാതയിൽ ടോക്സിൻസിനെ കെമിക്കൽസിനെയൊക്കെ ഒബ്സർവ് ചെയ്ത് അവിടുത്തെ പ്രവർത്തനത്തെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് റെഡ് സ്റ്റോൺ ചെയ്യുന്നത്. റെഡ് സ്റ്റോൺ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കട്ടപ്പൊടി ചില സമയത്തൊക്കെ ധാരാളമായി കൊത്തിത്തിന്നതാണ്. അപ്പോൾ ചില സമയത്ത് എന്ന് വെച്ചാൽ കുട്ടികളിരിക്കുന്ന സമയത്ത് അതേപോലെ മുട്ടയിട്ടിരിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ ഡൈജസ്റ്റീവ് പാത കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം റെഡ് സ്റ്റോൺ കൂടുതലായി ഉപയോഗിക്കുന്നു. നമ്മളിവിടെ കോമണായി ഒറ്റ ഗ്രിഡാണ് ഉപയോഗിക്കുന്നത്, ഒരു കോമൺ ഗ്രിഡാണ് ഉപയോഗിക്കുന്നത്. പുറത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം കാൽഷ്യം ഗ്രിഡ്, അതേപോലെ ചാർക്കോൾ ഗ്രിഡ്, അതേപോലെ റെഡ് സ്റ്റോൺ ഗ്രിഡ്. അങ്ങനെ വ്യത്യസ്തമായ ഓരോ പ്രാവിൻ്റെ ഓരോ അവസ്ഥകൾക്കനുസൃതമായി ഗ്രിഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അവസ്ഥയെന്ന് ചോദിച്ചാൽ ആവുന്ന ഒരു വീട്ടിൽ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ഫുഡ് പാറ്റേൺ നമ്മൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ബേഡ്സിൻ്റെ കാര്യത്തിൽ. ആ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ കുട്ടികൾ നോക്കുന്ന അവസ്ഥയിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഫുഡ് പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ഗ്രിഡിൻ്റെ കാര്യത്തിലൊക്കെ അത്തരം വ്യത്യസ്തകൾ നമ്മൾ വെച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അത്ര മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു ഗ്രോത്ത് കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ചാർക്കോൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമ്മൾ ആ ബേഡിൻ്റെ ബോഡിയിലുണ്ടാകുന്ന കെമിക്കൽസിനെയും ടോക്സിൻസിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അത് മോഷനിലൂടെ പുറത്തുകളെയാണ് ചാർക്കോൾ ചെയ്യുന്നത്. അതേപോലെ കാൽഷ്യം, കാൽഷ്യം എപ്പോഴും വളരെയധികം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട പല സന്ദർഭങ്ങളും ബേഡ്സിനുണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിരിക്കുന്ന സമയത്തൊക്കെ വളരെയധികം കാൽഷ്യം കണ്ടൻറ്റുകൾ വേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ പേരൻസ് വളരെയധികം കാൽഷ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ധാരാളം കാൽഷ്യം ആ സമയത്ത് നമ്മൾ ഗ്രിഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. സാധാരണയായി നമ്മൾ ആഡ് ചെയ്യുന്നത് കണവാനാക്ക്, അതേപോലെ കക്കാത്തോട്, മുട്ടയുടെ തോടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും മുട്ടത്തോടെന്ന് പറയുമ്പോൾ നാടൻ കോഴിയുടെ മുട്ടത്തോട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കക്കാടെ കക്കാക്ക് തട്ടിപ്പൊട്ടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജുകളുണ്ടാവും, അതൊന്ന് കൃത്യമായി ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നീട് നമുക്ക് ആക്കുന്ന അനഗ്രിഡിലുള്ള സാധനമാണ്, നമുക്കിപ്പോൾ അറിയാം ഗ്രാനൈറ്റ്, മാർബിൾ, അതേപോലെ പാറയുടെ ചെറിയ ചെറിയ പീസുകൾ, കല്ലിൻ്റെ പീസുകൾ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുഡിനെ കൃത്യമായി ഗ്രൈൻഡ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ ഇതിനകത്തുള്ള ഓരോ സാധനങ്ങൾ എടുത്താലും അതിന് കൃത്യമായ ഓരോരോ കാര്യങ്ങൾ അതിങ്ങനെ പ്രക്രിയ പ്രോപ്പറാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ചെയ്യുന്ന പോലെ, സാധാരണ ചെയ്യുന്ന പോലെ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാറുണ്ട്, അതേപോലെ കറുകപ്പട്ടയുടെ പൊടി ആഡ് ചെയ്യാറുണ്ട്, ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സാൾട്ട്, സാൾട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആസിഡ് ഫോർമേഷനുള്ള ദഹന പ്രക്രിയ പ്രോപ്പറാക്കുക എന്നുള്ള പ്രക്രിയയാണ് ചെയ്യുന്നത്. ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഫുഡിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിനെയൊക്കെ സ്വീകരിച്ചിട്ട് ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, സാൾട്ട് കൂടുതലായിട്ട് ഉപ്പ് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്, അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. എപ്പോഴും ഉപ്പ് പൊടി ആഡ് ചെയ്ത് ഗ്രിഡിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കൂടുതലായിട്ട് ഇട്ടാൽ ഗ്രിഡിനകത്ത് ആ ഉപ്പ് നനവ് ഉണ്ടാവാനും അതേപോലെ കല്ലുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കൊടുക്കാത്ത പേടൊക്കെയാണ് കൂടുതലായിട്ട് കുത്തിപ്പറക്കിയിട്ട് ചില ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം പൊടിയുപ്പായിരിക്കും നല്ലത്. ആവശ്യമായ ക്വാണ്ടിറ്റി അനുസരിച്ച് അത് ഗ്രിഡിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ
ഗ്രിഡിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ അതിൻ്റെ യൂസുകൾ.